വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ കമ്മീഷൻ ഓഫീസിന് മുന്നിൽ നടക്കുന്നത്. പി പി ദിവ്യയെ സംരക്ഷിക്കില്ല എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സമയം അറിയിച്ചിട്ടുണ്ട്. സർക്കാർ ആവശ്യമായ നടപടി സ്വീകരിക്കും, കീഴടങ്ങണമോ എന്നത് ഓരോരുത്തരുടെയും തീരുമാനമല്ലേ, പാർട്ടി നിർദ്ദേശം ഒന്നും നൽകില്ല എന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു. നമ്മൾ ഒരു സംരക്ഷണവും ഒരുക്കാൻ പോകുന്നില്ല, പാർട്ടി ഒരു സംരക്ഷണവും ഒരുക്കില്ല, ഗവൺമെന്റും ഒരു സംരക്ഷണവും ഒരുക്കില്ല. ഗവൺമെന്റ് നമ്മൾ ഗവൺമെന്റില്ല, ഇത് നിയമത്തിൽ ചെയ്യപ്പെടുമല്ലോ. വിവരങ്ങളുമായി ഫെലിക്സ് ചേരുന്നുണ്ട്. ഫെലിക്സ്, വലിയ പ്രതിഷേധമാണ് പി പി ദിവ്യയെ അറസ്റ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നടക്കുന്നത്. ആരൊക്കെയാണ് ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത്? പി പി ദിവ്യ കീഴടങ്ങാനുള്ള സാധ്യത എന്തെങ്കിലും ഉണ്ടോ? പാർട്ടി സംരക്ഷിക്കില്ല എന്നാണല്ലോ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കം ഇപ്പോൾ പറയുന്നത്. മൊത്തി വലിയ പ്രതിഷേധം പി പി ദിവ്യയുടെ അറസ്റ്റ് വൈകുന്നതിൽ പ്രതിഷേധിച്ചുണ്ടാവുന്നുണ്ട്. ഇനിയിപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി, ഇനിയിപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ ഉണ്ട് എന്നൊരു പരിഗണന പേരിന് പോലും നൽകാൻ കഴിയില്ല, എത്രയും വേഗം അറസ്റ്റ് ചെയ്യണം. അപ്പോൾ അത് അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് നടന്നത്. കമ്മീഷൻ ഓഫീസിലേക്കായിരുന്നു മാർച്ച്. കമ്മീഷൻ ഓഫീസിനെ തന്നെ തൊട്ടുമുൻപ് വെച്ച് ബാരിക്കേഡ് വെച്ച് പോലീസ് ഈ പ്രതിഷേധം തടഞ്ഞു. പക്ഷേ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു, എന്നിട്ടും പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. ചില വനിതാ പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്നകത്തേക്ക് കടക്കാൻ ശ്രമിച്ചു, ഒടുവിൽ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഉണ്ടായത്. ഒപ്പം ഈ പോലീസ് വാഹനം നേരെ കല്ലേറുണ്ടായി, വടിയുണ്ട്, ഏറുണ്ടായി. ഏറ്റവും ഒടുവിൽ 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. അങ്ങനെ ഒരു സംഘർഷാവസ്ഥയ്ക്ക് തന്നെയാണ് അല്പം മുമ്പ് വരെ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷൻ ഓഫീസിന് മുമ്പിലെ റോഡ് വേദിയായത്. ഏറ്റവും ഒടുവിൽ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഉണ്ടായത്. മാത്രമല്ല, ഈ പ്രവർത്തകരെ പോലീസ് അകാരണമായി മർദ്ദിച്ചു എന്നൊരു ആരോപണം കൂടി യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. വലിച്ചെഴിച്ചുകൊണ്ടാണ് പ്രവർത്തകരെ ഈ സ്റ്റേഷനുള്ളിലേക്ക് കൊണ്ടുപോയത്. പോലീസിൻ്റെ ഭാഗത്തു നിന്നും അതിക്രമം ഉണ്ടായത് പരാതി യൂത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. അപ്പം തന്നെ പി പി ദിവ്യ ഇനി കീഴടങ്ങാതെ പി പി ദിവ്യയ്ക്ക് മുൻപിൽ ഉള്ള മറ്റൊരു മാർഗം ഹൈക്കോടതിയെ സമീപിക്കുക എന്നതാണ്. പക്ഷേ ഹൈക്കോടതിയെ സമീപിച്ചാലും അപ്പോഴും ഇപ്പോൾ നേരിടുന്ന എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. കാരണം മുൻകൂർ ജാമ്യാപേക്ഷ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയാൽ പോലും അറസ്റ്റ് ചെയ്യുന്നതിന് തടസ്സമല്ല. അപ്പോൾ ഇതുവരെയും പാർട്ടിയും ഒപ്പം തന്നെ പോലീസും നേരിട്ട പഴി അത് ഇനി കേൾക്കേണ്ടതുണ്ടോ എന്നതാണ് പാർട്ടിയിലെ പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മറുവശത്തുള്ളത് നവീൻ ബാബുവിൻ്റെ കുടുംബമാണ്. നവീൻ ബാബുവിൻ്റെ കുടുംബം പാർട്ടി കുടുംബമാണ്. ഇനി മുൻകൂർ ജാമ്യാപേക്ഷയുമായി ദിവ്യ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ആ കുടുംബത്തിൻ്റെ പ്രതികരണം ഒരുപക്ഷെ അതെങ്ങനെയായിരിക്കും എന്നതിൽ ഒരാശയക്കുഴപ്പം പാർട്ടിക്കുള്ളിലുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു കടുത്ത ചിന്തയിലേക്ക് പോകേണ്ടതില്ല. അതായത് ഇനിയിപ്പോൾ കീഴടങ്ങാം എന്ന നിലയിലേക്ക് പാർട്ടി എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് തന്നെ പി പി ദിവ്യ കീഴടങ്ങിയേക്കും. ഒന്നെങ്കിൽ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുൻപിലെത്തി കീഴടങ്ങാനാണ് സാധ്യത, അല്ലെങ്കിൽ കോടതിയിലെത്തി കീഴടങ്ങും, അതും അല്ലെങ്കിൽ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങും. ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ എം ആർ അജിത് കുമാറിനാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ചുമതല, മേധാവി. അപ്പോൾ അദ്ദേഹത്തെ അല്പം മുമ്പാണ് കണ്ണൂർ എ സി പി രത്നകുമാർ ഇവിടെ എത്തിക്കണ്ടത്. അവർ തമ്മിൽ സംസാരിച്ചു, 10 മിനിറ്റ് കൂടിക്കാഴ്ച നീണ്ടു. അതിനൊരു തീരുമാനമുണ്ടായിട്ടുണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ പി പി ദിവ്യയുടെ അറസ്റ്റ് അല്ലെങ്കിൽ പി പി ദിവ്യ കീഴടങ്ങാനുള്ള സാധ്യത തന്നെയാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്ന ചില സൂചനകൾ. ഇന്ന് തന്നെ പി പി ദിവ്യ കീഴടങ്ങും, മുന്നോട്ട് ഇനി പോയാൽ